നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റാലിയൻ സീരിയ മത്സരങ്ങൾ ഇനി എന്ന് പുനരാരംഭിക്കും. കഴിഞ്ഞ ദിവസം ബുണ്ടസ്ലീഗ മത്സരങ്ങൾ ആരംഭിച്ചതോടുകൂടി ഫുട്ബോൾ ആരാധകർക്കിടയിൽ ഇത്തരമൊരു ചോദ്യം സജീവമായിട്ടുണ്ട്. ഇപ്പോഴിതാ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ഗിസിപ്പേ കോണ്ടോ വ്യക്തമാക്കിയിരിക്കുന്നു, അടുത്ത സ്റ്റെപ്പ് എന്താണ്, സിരിയ മത്സരങ്ങൾ പുനരാരംഭിക്കാനുള്ള അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗിസിപ്പേ കോണ്ടോയുടെ ആ പ്രസ്താവനയിലുള്ള വാക്കുകൾ ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നത് ടീം ട്രെയിനിങ്ങുകൾ മെയ് 18 മുതൽ, അതായത് തിങ്കളാഴ്ച മുതൽ പുനരാരംഭിക്കാവുന്നതാണ്, അതിൽ ഫുട്ബോൾ മത്സരങ്ങളും ഉൾപ്പെടുന്നു എന്നാണ് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് നാളെ മുതൽ ടീം ട്രെയിനിങ്ങുകൾ ആരംഭിക്കാം. ഇത് മത്സരങ്ങൾ പുനരാരംഭിക്കുന്നതിൻ്റെ, സീരിയ മത്സരങ്ങൾ പുനരാരംഭിക്കുന്നതിൻ്റെ അടുത്ത ഘട്ടമാണ്. നേരത്തെ തന്നെ മെയ് 4 മുതൽ ടീമുകൾക്ക് ഇൻഡിവിജ്വൽ ട്രെയിനിങ് നടത്താനുള്ള അനുവാദം ഗവൺമെൻറ് നൽകിയിരുന്നു. ഇതിനെക്കുറിച്ച് ഇറ്റാലിയൻ സ്പോർട്സ് മിനിസ്റ്റർ വിസെൻസോ സ്പെഡാഫറ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ മത്സരങ്ങൾ പുനരാരംഭിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, പക്ഷെ നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. കാരണം ഹെൽത്തുമായി ബന്ധപ്പെട്ട ചില ഉറപ്പുകൾ കൂടി കിട്ടേണ്ടതുണ്ട്. ഇതുവരെ അത് ലഭിച്ചിട്ടില്ല. കൂടുതൽ സേഫായ രൂപത്തിൽ മത്സരങ്ങൾ പുനരാരംഭിക്കാനാണ് ശ്രമം നടത്തുന്നത് എന്നും അദ്ദേഹം ഇന്നലെ പറയുകയുണ്ടായി. ഏതായാലും ഈ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ചില ക്ലബ്ബുകളൊക്കെ ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുള്ള ആ ഒരു ഹെൽത്ത് പ്രോട്ടോകോൾ തങ്ങൾക്ക് പാലിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ സിരിയയിൽ തുടരുന്നു എന്ന കാര്യം നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ ജൂൺ 13 മത്സരങ്ങൾ പുനരാരംഭിക്കാം എന്ന തരത്തിലാണ് സിരിയയിലെ എല്ലാ ക്ലബ്ബുകളും വോട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനുള്ളൊരു തീരുമാനം വരണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നൊരു അപ്രൂവൽ കിട്ടേണ്ടതുണ്ട്. അക്കാര്യമാണ് ഇന്നലെ ഗവൺമെൻറ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ചാമ്പ്യൻഷിപ്പ് പുനരാരംഭിക്കുക എന്നത് ഏതായാലും നിർബന്ധമാണ്, പക്ഷേ അത് പുനരാരംഭിക്കണമെങ്കിൽ ചില ഹെൽത്ത് പ്രോട്ടോകോളുകൾ പാലിക്കുമെന്ന് ഉറപ്പ് ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നിലപാട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.